മറ്റൊരു പ്രധാന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ചിന്നക്കനാൽ റിസോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള 50 സെന്റ് പുറമ്പോക്ക് ഭൂമി സർക്കാർ ഏറ്റെടുക്കും. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് തഹസീൽദാർ നൽകിയ റിപ്പോർട്ടിൽ കളക്ടർ ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകി. ഇതിനു മുന്നോടിയായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് തേടും. വിശദാംശങ്ങൾ അബു ഫിലിപ്പ് നൽകും. അബു, സമീപകാലത്തുണ്ടായ നിയമ നടപടികളുടെയും രാഷ്ട്രീയ പ്രതികാരം എന്ന് വിളിക്കപ്പെട്ട നടപടികളുടെയും ഒക്കെ അവസാനമായി ഇപ്പോൾ 1.5 ഏക്കർ ഭൂമി, സർക്കാരിന്റെ ഭൂമി തിരിച്ച് സർക്കാരിന് ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ റിസോർട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഏറ്റെടുത്തോട്ടെ എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റെടുക്കുന്നതോടെ നിയമ നടപടി തീരുമോ? മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ കയ്യേറ്റം നടന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തൽ അംഗീകരിച്ചുകൊണ്ട് ഇന്നലെയാണ് ലാൻഡ് റവന്യൂ വകുപ്പ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചിരിക്കുകയാണ്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഒഴിപ്പിക്കൽ നടപടികൾ തുടരാം. അതിനു മുമ്പ് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രാഥമിക സർവേയും കൂടി നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഈ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങുക. എന്നാൽ ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ തന്നെ മാത്യു കുഴൽനാടൻ പറഞ്ഞത് തനിക്ക് ഇത്തരത്തിലൊരു ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി അറിവില്ല, ഇത്തരത്തിൽ സർക്കാർ പോകുമ്പോൾ ഈ ഭൂമിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തനിക്ക് അറിയില്ല, താൻ മറ്റ് 2 വ്യക്തികൾ ക്രയവിക്രയങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഈ സ്ഥലം വാങ്ങിയത്, അതുകൊണ്ട് തന്നെ തന്റെ അറിവിൽപ്പെട്ട കാര്യമല്ല എന്നൊരു വിശദീകരണം മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ വലിയ വിവാദമായൊരു കേസാണ്. ആ വിവാദമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഇതിന് മാത്യു മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് 10 മണിയോടുകൂടി തന്റെ ഭാഗം പറയാൻ മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു സ്ഥിരീകരണം മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിന്മേലാണ് വിജിലൻസ് ഇതിലൊരു പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ ഒരു പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ടെന്നുള്ളൊരു കണ്ടെത്തലുണ്ടാകുന്നത്. ഏതായാലും ഈ ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ഷാനി.